ഡോക്ടറില്ലേ? ആരാ? ഡോക്ടറെ, വരൂ, ഇരിക്കൂ. എന്ത് പറ്റി? എനിക്ക് വയ്യ, വല്ലാത്ത ക്ഷീണം, തലകറക്കം, കൈക്കൊരു തരിപ്പ് പോലെ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു രണ്ടു ദിവസമായി തുടങ്ങിയിട്ട്. ബ്ലഡ് കുറവ് എന്തെങ്കിലും ഉണ്ടോ? ബ്ലഡ് കുറവൊന്നും കാണുന്നില്ല. പ്രഷർ നോർമൽ ആണോ? നോർമൽ ആണ്. പ്രഷർ കുഴപ്പമൊന്നുമില്ല, നോർമൽ ആണ്. എന്റെ കയ്യിലൊന്ന് പിടിച്ചേ. കുഴപ്പമില്ലല്ലോ, കുറച്ചുകൂടി ബലമായിട്ടൊന്ന് പിടിച്ചു നോക്കിയേ. നീ എന്തിനു വെട്ടിയവളെ? അറിയണോ? അറിയണോ? നിനക്കറിയണോ ആരാ? അറിയണം. അറിയണോ ആരാ? അറിയണം. നിങ്ങൾ ആരാന്നറിയണം. നിനക്ക് ഞാൻ 3 ദിവസത്തെ സമയം തരും. അതിനുള്ളിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ നിന്റെ മോൻ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. മനസ്സിലായോടെ? പോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതിലും നല്ലൊരു പ്ലേസ് ഇവിടെ വേറെ കിട്ടാനേയില്ല. ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ, ഇതൊക്കെ പറ്റിയ സ്ഥലമാണ്. റിസോർട്ട് പണിയാൻ ഇതിൽ കൂടുതൽ ഒരു പ്ലേസ് ഇവിടെ കിട്ടാനേയില്ല. മാഡം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നമ്മുടെ റിസോർട്ട് ഇവിടെ പണിതാലേ, ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ കണ്ടോ. ഇതൊക്കെ നഷ്ടപ്പെട്ടാലേ ഇനി നമുക്ക് കിട്ടിയെന്ന് പറയും. ഇപ്പൊ തന്നെ നമുക്ക് കൗലാക്കും. എന്ത് മനോഹരമായ സ്ഥലം. ഞങ്ങളൊന്ന് കാണാൻ കാണാൻ. എന്നിട്ട് അഭിപ്രായം പറയും. ഇന്ന് തന്നെ നമുക്ക് അഡ്വാൻസ് കൊടുക്കാം. അത് കണ്ടോ, ആ എന്ത് രസാണല്ലേ. ആ രസമുണ്ട്. ഇത് തന്നെ പറ്റിയ സമയം. ആ ഇവിടെയുള്ള മനുഷ്യരൊക്കെ വെറും പാവങ്ങളാന്നേ. ഇവിടെ നമ്മൾ സേഫ് ആയിരിക്കും. അതെ. അണ്ണനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഇടക്കിടക്ക് വന്നു പോകുന്നുണ്ടല്ലോ. ശരിയാണേ, ആൾക്കൂട്ടങ്ങളില്ലാതെ ഒറ്റയ്ക്ക്. നമ്മളെ ആരും സംശയിക്കില്ല. ഹലോ സാറേ, ഫോൺ ഫോൺ ഫോൺ.
ഹലോ ഹലോ മേഡം, ഈ റിസോർട്ടിന്റെ പണി തീരുമ്പോ എന്റെ കുഞ്ഞിനൊരു പണി കൊടുക്കണം. ശരി, അത് പ്രത്യേകം പറയണോ? മോളെ ഏതുവരെ പഠിച്ചു? പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പൊ ടെമ്പററി ആയിട്ട് ഒരു ക്ലിനിക്കിൽ ജോലിക്ക് പോകുന്നു. പിന്നെ അവള് മോളെ നോക്കാട്ടോ. എങ്ങനെയുണ്ട് ചാച്ചാ? മോളെ, ഇതുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ആ മേളത്തിനോട് മോക്ക് വേണ്ടി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. റിസോർട്ടിന്റെ വഴി തീരുമ്പോഴേ തീർച്ചയായിട്ടും മോക്കൊരു ജോലി തരും. എന്തോ ചാച്ചാ, ഞാൻ ഓൾറെഡി ഒരു ജോലിക്ക് പോകുന്നല്ലേ ഡോക്ടർ ആന്റിയുടെ അടുത്ത്. പിന്നെന്തിനാ ഇങ്ങനൊക്കെ എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എപ്പോഴും? മര്യാദയ്ക്ക് ജോലിക്ക് പോകണം. ഇതെന്റെ പാഷനാ ചാച്ചാ, കഷ്ടം ഉണ്ടോട്ടോ ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ. ഈ വേഷം കണ്ടെ കളഞ്ഞിട്ടേ മര്യാദയ്ക്ക് ജോലിക്ക് പോകണം. ഒരു പാഷൻ പുന്നാര ചാച്ചനല്ലേ. പ്ലീസ് പ്ലീസ്, എന്റെ പുന്നാര ചാച്ചനല്ലേ, ഇതെന്റെ പാഷനാ. പ്ലീസ് നീയേ അങ്ങനെയൊന്നും എന്നെ സോപ്പിടണ്ട കേട്ടോ. ചാച്ചൻ കൂടുതലൊന്നും പറയൊന്നും വേണ്ട, അവരെ മുട്ടിച്ചു തന്നത് ഞാനല്ലേ, എനിക്ക് കമ്മീഷൻ തന്നേക്കണം കേട്ടോ. മോളെ, കമ്മീഷൻ മാത്രമല്ലല്ലോ, ഈ ചാച്ചനോടുള്ള എല്ലാം എന്റെ പൊന്നു നോക്കുള്ളതല്ലേ. എന്റെ ചക്കര ചാച്ചൻ, പിന്നെ എന്തിനാ കമ്മീഷൻ? ഓ നോക്കിയിറങ്ങണേ, നോക്കിയിറങ്ങണേ മോളെ. വീടല്ലേ സൂക്ഷണേ. മോള് പറയുന്നുണ്ടെന്ന്. നിക്കടി ഓടല്ലേ. ഞാൻ അന്നേരെ പറഞ്ഞല്ലേ. ഡീ നിക്ക് ഓടല്ലേ. ആ ഡോക്ടറുടെ പുറകെ നടന്നിട്ടേ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അക്കയൊന്ന് പറഞ്ഞാ മതി, ബാക്കിയുണ്ടല്ലോ ഞങ്ങള് നോക്കിക്കോളാം. നമുക്ക് നോക്കാം, ഒരാഴ്ച കൂടെ കഴിയട്ടെ. അക്ക, ഒരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. മയിലാടും പാറക്കടുത്ത് വെച്ച് അവരെ സ്കെച്ച് ചെയ്യണം. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. ആ ഡോക്ടറേ വാ. വണ്ടി കേടായി പോയി, അപ്പൊ ഇരുമ്പുപാലം വഴി അങ്ങ് എളുപ്പം കേറി പോകാന്ന് വിചാരിച്ച് നടന്നു പോയതായിരുന്നു. അതെല്ലേ, എന്താ എന്നോട് പറയാനുള്ളത്? ഞാൻ പറയാം. പറയൂ. ഒറ്റ കാര്യമുള്ളൂ മാഡം, വരുന്ന രോഗികളുടെ ഡീറ്റെയിൽസ്. അത് പറ്റില്ല, സോറി, അതൊന്നും ചോദിക്കരുത്. മാഡത്തിന് ഒരു റിസ്ക്കും ഉണ്ടാവില്ല. മാഡം പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഇല്ല, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും പറ്റില്ല. വണ്ടി നിർത്ത്, എനിക്കിവിടെ ഇറങ്ങണം. നമ്മുടെ ഈ ബന്ധം ഡോക്ടർ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ അരുണിന്?
ചിലപ്പോ മമ്മി അത് എതിർക്കുമായിരിക്കും. അപ്പോ വരാൻ പോണല്ലേ, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എതിർപ്പ് ശക്തമായാലോ? അതെന്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കും. ഞാൻ പോട്ടെ, ചാച്ച വന്നിട്ടുണ്ടാവും. നിക്കുവെണ്ണേ. അമ്മേ, ചെലപ്പം താമസിക്കായിരിക്കും ചാച്ച. എന്താന്ന് വെച്ചാ ഒരു എമർജൻസി പേഷ്യന്റിനെ കാണാൻ വന്നിരിക്കാ. ഞാൻ വീട്ടിലുണ്ടാകും കേട്ടോ. ഓക്കേ ഓക്കേ, ഞാൻ വരണോ അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ടുവന്ന് ആക്കിക്കോളൂ? ഹേയ് വേണ്ട, ആന്റി എന്നെ വീട്ടിലാക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. ചെലപ്പോ വൈകുമായിരിക്കും. ചാച്ചൻ എന്തായാലും ഫുഡ് കഴിച്ച് കിടന്നോട്ടോ, ഞാൻ എത്തിക്കോളാം. ഓക്കേ ശരി, വേഗം വരണേ. ഓക്കേ ചാച്ച, ഓക്കേ. ഇറങ്ങാം? ആ ഓക്കേ ആന്റി, ഇറങ്ങാം. കിടപ്പു രോഗിയാണ്, പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഷോ, സ്ഥലം കണ്ടിട്ട് പേടിയാവുന്നു. ചാച്ചനോടാണ് ഞാൻ പറഞ്ഞിട്ടുമില്ല ഇങ്ങോട്ടാ വരുന്നേന്ന്. ഷോ, എന്തോ ഒരുത്തേട്ട വഴിയാ ഇപ്പൊ വീണേനെ. ഒരുപാട് നടക്കാനുണ്ടോ ആന്റി? ഏ ആന്റി, ആന്റി ഒന്ന് മിണ്ടാത്തേ ആന്റി. ഈ വഴി വണ്ടിയൊക്കെ വരുമോ? എന്റെ മോളെ കണ്ടില്ലല്ലോ മോളെ. എന്റെ പേര് റെജി. ഞങ്ങൾ ഇവിടെ ഒരു പിക്നിക്കിന് വന്നതാ.
വഴി ശാകലം മിസ്സായി. ഇത് മിസ്സസ്. ഹലോ. വഴിയൊന്ന് ശാകലം മിസ്സായി. ഓ ഓ, ഇതുവരെ വന്നിട്ടില്ല ഇതിൽ. ഓ, എന്നിട്ടാണ് ഇയാള് വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടുകയും കരയുകയും ചെയ്തത്. വണ്ടി മുട്ടാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം അല്ല പിന്നെ. ഞാൻ മാറിക്കാൻ പറയാം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ നല്ല സ്ഥലമാണ്. 30 കിലോമീറ്റർ ഉണ്ടായിരിക്കും. നല്ല സ്ഥലമാണ്. അവിടെ കാണാനൊക്കെ ഒത്തിരി ഉണ്ട്. തണുപ്പൊക്കെ ഉണ്ട്. അവിടെ നല്ല കോട്ടേജ് ഒക്കെ ഉണ്ട്. നല്ല ഫുഡൊക്കെ കിട്ടും. ഹോട്ടലൊക്കെ ഉണ്ട്. താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ? അതെയോ? എന്താ മോളുടെ പേര്? ചിന്നു. മോളെ 3-ലാ പഠിക്കണേ. 5th. വീടെവിടെ? കോട്ടയം. എന്താ വേറെ വിശേഷം? എവിടെ വന്നതാ? വെറുതെ കറങ്ങാൻ വന്നതാ. നമുക്ക് ഒരുമിച്ച് റീൽസ് ചെയ്യാട്ടോ. ആ, നമുക്ക് മാറി നിന്ന് ചെയ്യാം. വാ. ആ, നമുക്ക് നല്ല സ്ഥലമാണത്. കാണാൻ പറ്റും. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ നല്ല രസമുണ്ട്. 30 കിലോമീറ്റർ കൂടുതലുണ്ട്. ഒരു 1.5-2 മണിക്കൂർ മതിയോ? 1.5 മണിക്കൂർ ചെല്ലുവാ നമ്മൾ. ഓഫ് റോഡ് ആണോ? സ്ഥലത്തിന്റെ പേരെന്താ ചേട്ടാ? ഓ, വാഗമൺ. വാഗമൺ. ഓ, അടിപൊളി പ്ലേസാ. ഇവിടെ തൊട്ടടുത്തൊരു ലൊക്കേഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോയി ചെയ്യാം കേട്ടോ. വെള്ളമുണ്ട്, കുളിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ മോളെ? പോ മോളെ. അയ്യോ, മോളെ എവിടെ പോയി ചേട്ടാ? ഇവിടെ ഇരിക്കുന്ന കണ്ടതാണല്ലോ അവള്. മോളെ, മോളെ, ജിന്നു ചേട്ടാ മോളെ കാണുന്നില്ല. ജിന്നു സാറേ, 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 എന്റെ കൊച്ചിനെ കണ്ടില്ല മോളെ. ചേട്ടാ, മോളെ, മോളെ, ജിന്നു. അയ്യോ, മോളെ കാണുന്നില്ല. മോളെ, ചേട്ടാ, മോളെ, ജിന്നു, മോളെ, അവളിവിടെ എങ്ങനെ കാണും? ഇവിടെ എവിടെ കാണും? ചേട്ടാ, ഇവിടെ കാണും. മോളെ, മോളെ, ജിന്നു, നമുക്ക് നോക്കാം. കരയല്ലേ, കരയല്ലേ, അവളിവിടെ കാണും. എഴുന്നേറ്റ്, അവളിവിടെ കാണും. എഴുന്നേറ്റ്, നീ എഴുന്നേറ്റ്. നീ കരയല്ലേ, അവളിവിടെ കാണും. എഴുന്നേക്ക്, നീ എഴുന്നേറ്റ്. മോളെ, മോളെ, ജിന്നു, മോളെ, മോളെ, ജിന്നു.